മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. കേരളയിലും ശബരിമല വിമാനത്താവളവും ചർച്ചയാണ്. സംസ്ഥാനത്ത് കേരളത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിനോട് കൂടുതൽ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെടും. ദേശീയപാത വികസനം, ശബരിമല വിമാനത്താവളം അടക്കമുള്ള വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് സൂചന. ഇന്ന് പാർലമെന്റിൽ വെച്ചാണ് കൂടിക്കാഴ്ച. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരളവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാവുകയാണ്. സിൽവർ ലൈനിന് അനുമതി കിട്ടാത്ത സാഹചര്യത്തിൽ കേരളയിലാകും പ്രധാന ചർച്ചാ വിഷയം. കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് കേന്ദ്രത്തെ അറിയിക്കും. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയിരുന്നു. സിൽവർ ലൈനിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ തേടാനാണ് സാധ്യത. ശബരിമല വിമാനത്താവളവുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി നൽകണമെന്ന പാർലമെന്ററി സമിതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ വിഷയത്തിനും കേന്ദ്രം പിന്തുണ തേടും. ഒപ്പം ദേശീയ വികസനത്തിലടക്കം കൂടുതൽ സഹായം ആവശ്യപ്പെടും. കേന്ദ്രാനുമതി നേടിയെടുക്കാനായാൽ സർക്കാരിന് വലിയ മുന്നേറ്റം ലഭിക്കും. ഇതിന് സാധ്യമായ എല്ലാ വഴികളും സ്വീകരിക്കാനാണ് കേരളത്തിന്റെ നീക്കം. ഇതിനിടെ സിൽവർ ലൈനിന് കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രാലയവും ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. കേരളം സമർപ്പിച്ച DPRൽ പിഴവുകളുണ്ടെന്ന് വ്യക്തമാക്കിയതാണ്. എന്നിട്ടും സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും മുരളീധരൻ പറഞ്ഞു. കേരളത്തിനെതിരെയും BJPയും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ വലിയ ഡീൽ നടന്നു കഴിഞ്ഞെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ പറഞ്ഞിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ജപ്പാനിലെ ഒരു കമ്പനിയുമായി പിണറായി സർക്കാർ ധാരണയുണ്ടാക്കിയിരുന്നു. അതിന്റെ പ്രത്യുപകാരം CPMനും സർക്കാരിനും അന്ന് തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു. ജപ്പാനിൽ എടുക്കാച്ചരക്കായി കിടക്കുന്ന സാധന സാമഗ്രികൾ വാങ്ങാമെന്ന സർക്കാർ കമ്പനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇത് വലിയ അഴിമതി ലക്ഷ്യമിട്ടാണ്. ആസൂത്രിതമായ അഴിമതിയാണ് ഇപ്പോൾ നടക്കുന്നത്. എവിടെ നിന്നാണ് സിൽവർ ലൈനിന് വേണ്ടി കടമെടുക്കുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കണം. കല്ലിടലിന്റെ പേരിൽ സർക്കാർ ചെയ്യുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്. റെയിൽവേ വകുപ്പിന്റെ അനുമതി ലഭിക്കാതെയാണ് സർവേ നടക്കുന്നത്. പാവപ്പെട്ടവരെ അറിയിക്കാതെ ഗേറ്റ് ചാടിക്കിടന്നാണ് പോലീസ് അതിക്രമം നടക്കുന്നത് എന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.